ഞാൻ ചോദിക്കുമോ അതല്ല ഇതിങ്ങനെ. അപ്പൊ സൗബിക്ക പറയും, നേഷണൽ വടാനും ഞാൻ സ്റ്റേറ്റാണ്, ഞാൻ നിങ്ങളോടാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് നരക്കുനി സുരഭി, വട്ടോളി സുരഭി എന്നൊന്നും ഇടാൻ പറ്റാറ്റെ, ഇവിടെ ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു, സുരഭി രാജകുമാരി എന്നിടായിരുന്നു. സംവിധാനമൊക്കെ ഭയങ്കര പ്രഷർ നിറഞ്ഞിട്ടുള്ളൊരു ഒരു 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 ഇതാണ്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെത്തണം, അതിനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പം ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ചെയ്തിട്ടുള്ള പണിയും കൂടെ ഇല്ലാതാക്കണ്ടല്ലോ എന്ന് കരുതി. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ക്യാരക്ടറിനെ പരിചയപ്പെടുക, അവരുമായിട്ട് കൂട്ടുകൂടുക, അവരെ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തുക, എന്നിട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമസ്കാരം. കോഴിക്കോടൻ ഭാഷയിലൂടെ മലയാളിക്ക് MET മൂസ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സുരഭി ലക്ഷ്മി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം. അത് മാത്രമേ ഉള്ളൂ, ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാൻ ബാക്കി. അപ്പം ആദ്യം തന്നെ ഒരു അഭിനന്ദനം. താങ്ക് യു. അമ്മയുടെ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച് ജയിച്ച് എത്തുന്നു. ഒപ്പം തന്നെ കള്ളൻ ഡിസൂസ, പത്മ തുടങ്ങിയ ചിത്രങ്ങൾ ഏതാണ്ട് റിലീസിന് തയ്യാറായി നിൽക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു കോവിഡ് കാലത്തെ സിനിമയിൽ ഇപ്പോൾ ഉള്ള? ഞാൻ വിചാരിച്ചിരുന്നത് കോവിഡ് കാലത്തിന് മുന്നേ ചെയ്ത് 2019 ചെയ്തു വെച്ച സിനിമകൾ, 20 മാർച്ച് വരെ ചെയ്തു വെച്ച സിനിമകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഞാൻ അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പടം വിരിഞ്ഞോ? നമ്മൾ ബുക്കിലും മയിൽപ്പീലി വെക്കുന്നത് പോലെ പെട്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് അത് വിരിഞ്ഞ് 2 സിനിമയായിട്ടുണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തത് പത്മ. പക്ഷേ ഈ കോവിഡിൻ്റെ ഇടയിൽ കുറച്ച് നമുക്ക് പെർമിഷൻ കിട്ടിയ ആ സമയത്താണ് ചെയ്തത്. അത് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ടാണ് ആ സിനിമ നടക്കുന്നത്. അപ്പം അതിന് വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. മറ്റേതെല്ലാം ഇതിന് മുമ്പ് ചെയ്തു വെച്ച സിനിമയാണ്. ഇപ്പോൾ കള്ളനാണെന്നുണ്ടെങ്കിലും ഡിസംബറോട് കൂടിയിട്ടാണ് അത് തീർന്നിരിക്കുന്നത്. പിന്നെ ഏപ്രിലിൽ റിലീസ് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു സിനിമയാണ്. അടുത്ത ഏപ്രിലും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു ഈ വർഷത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ യാത്ര വലുതാകുന്നു എന്നുള്ളതാണ്. ഈ കള്ളൻ ഡിസൂസ എന്ന ചിത്രത്തിലെ ക്യാരക്ടർ ഒരു പക്ഷേ സുരഭിയെ ആൾക്കാർക്ക് പരിചിതമായതും അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി വന്നതും ഈ കോഴിക്കോടൻ തനി നാടൻ ഭാഷയുടെ പ്രയോഗമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഈ കള്ളൻ ഡിസൂസയുടെ ട്രെയിലർ വന്നപ്പോൾ ഒരു പക്ഷേ ഒരു മറ്റൊരു തരത്തിൽ ഒരു പക്ഷേ ആളുകളുടെ വിമർശനത്തിന് മറുപടി കൊടുക്കുന്ന തരത്തിലാണ് അതിലൊരു ഇത് വന്നിരിക്കുന്നത്. അതെ. ഇപ്പോൾ കോഴിക്കോടൻ സ്ലാങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്മളെ ഡിസ്ട്രിക്റ്റിന് ഇത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലാങ് വഴി അങ്ങനെ ആക്ട്രസ്സുകൾ എന്താ പറയുക ഫേമസ് ആകുന്നത് വളരെ കുറവാണ്. അപ്പോൾ പ്രത്യേകിച്ചും കോഴിക്കോടൻ സ്ലാങ് പെട്ടെന്ന് ശ്രദ്ധിക്കുക, കോഴിക്കോട് തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു സംസാര ശൈലിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ട്രസ് വന്നപ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൂടിപ്പോയി. പിന്നെ അത് അങ്ങനെ ഒരു സറ്റയർ ഒരു കോമഡി പരിപാടിയും കൂടിയായപ്പോൾ കുറച്ചും കൂടി കൂടുതലായി. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് കള്ളൻ ഡിസൂസയിൽ ആശ എന്ന ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ്. നമ്മളുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ സ്ത്രീകൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ പലപ്പോഴും അങ്ങ് നമ്മളെ പേടിപ്പിച്ച് നിർത്തൂലേ. നമ്മുടെ സൊസൈറ്റി ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ആളുകളോ ഒക്കെ നമുക്കൊരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു 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 സ്ത്രീയാണ്. അങ്ങനെ തീരുമാനം എടുക്കാതിരിക്കും ഒരു ഘട്ടത്തിൽ അവർ ആ തീരുമാനത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന നമ്മളുടെ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട ജീവിതം ഇതല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നൊരു വളരെ ബോൾഡായിട്ടുള്ള വളരെ ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്തിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. പക്ഷേ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. ദിലീഷ് പോത്തൻ അല്ലെങ്കിൽ സൗബിൻ ഷാഹിർ, ഒപ്പം ഹരീഷ് ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, ശ്രീജിത്ത് രവി, താരനിര തന്നെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പുതിയൊരു സംവിധായകനും കൂടെയാണ്? അപ്പോൾ ആ ഒരു സെറ്റിലെ ഇതിൻ്റെ ഇപ്പോൾ ഡയറക്ടറിനെയും റൈറ്ററിനെയും എഡിറ്ററിനെയും ഒക്കെ എനിക്ക് നേരത്തെ കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ ആ സൈഡ് എനിക്ക് അത്ര ടെൻഷൻ ഇല്ല, അവരൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പിന്നുള്ളത് ദിലീഷ് ഏട്ടൻ എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത് ഞങ്ങളെ പഠിപ്പിച്ച മാഷാണ് ഇതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്, രമേശ് വർമ്മ, ബിഗ് ബിയിലൊക്കെ ഉണ്ടായിരുന്നു മേയർ. അപ്പോൾ
മാഷും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്നു. മാഷ് അങ്ങനെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. നാടകം ഞങ്ങൾ പഠിപ്പിച്ചതാക്കില്ല. മാഷ് സിനിമ മാഷിക്ക് അത്ര ശരിയല്ല, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാഷിനെ ഭീഷണിപ്പെടുത്തി. മാഷ് പുതുമുഖാണല്ലോ. മാഷേ അപ്പൊ ദിലീഷ് പറഞ്ഞു തരുന്നത് പോലെ അനുസരിച്ച് അഭിനയിക്കണം. മാഷ് ഒരു കുട്ടിയെ പോലെ നിന്ന് അഭിനയിച്ചൊരു സിനിമയാണ്. അങ്ങനെ ഞങ്ങൾക്ക് അതായിരുന്നു മാഷിനെ പീഡിപ്പിക്കലായിരുന്നു അതിലെ പ്രധാന ഇത് എനിക്കിട്ടോ. അപ്പോൾ മാഷ് എന്നെ ഭീഷണിപ്പെടുത്തുന്നൊക്കെയാണ്, പക്ഷേ ദിലീഷേട്ടൻ മാഷിനെ ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുറേ രംഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സൗബിക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം അവിടെ ഫ്ലാറ്റ് പൊളിക്കുന്നു, ഇവിടെ കോമഡി അഭിനയിക്കുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വന്നിട്ടാണ് അദ്ദേഹം ആ ഈ സിനിമ ചെയ്തത്. ആ പൊളിക്കുന്ന ആ സമയത്താണ് ഇതിൻ്റെ ഷൂട്ടൊക്കെ വരുന്നത്, തുടങ്ങുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ചാനലുകാരൊക്കെ നിൽക്കുമ്പോൾ സൗബിക്ക് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് വരും, അവിടുത്തെ ഒരു മീറ്റിംഗിന് ഒന്ന് അറ്റൻഡ് ചെയ്ത് അങ്ങ് പോകും ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. അതിനിടയിൽ ഒരു ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അദ്ദേഹം ആ സിനിമ ചെയ്ത് തീർത്തത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് ദിലീഷേൻ്റെ കൂടെയും ഒരേപോലെയാണ്, സൗബിക്കാൻ്റെ കൂടെയും ഒരേപോലെ സ്ക്രീൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡയറക്ടേഴ്സാണ്, രണ്ടുപേരും ആക്ടേഴ്സാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു, പ്രത്യേകിച്ചും ദിലീഷേട്ടൻ്റെ അടുത്ത്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പം ഇനി എന്തെങ്കിലും അങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കും അതല്ല ഇതിങ്ങനെ. അപ്പോൾ സൗബിക്ക പറയും നേഷണൽ വടാണ്, ഞാൻ സ്റ്റേറ്റാണ്, ഞാൻ നിങ്ങളോടാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് എന്നെ കളിയാക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പോൾ ആ ഒരു 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 എന്താ പറയുക, ഒരു എനർജി അത് കിട്ടാറുണ്ട്. അപ്പോൾ ദിലീഷേട്ടനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പം അതിൻ്റെ ഡയറക്ടർ നമുക്കിപ്പോൾ ഒരു സീൻ തരുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാസ്റ്റർ നമ്മളോട് എങ്ങനെയാണ് നിങ്ങൾ ഈ സീൻ കൺസീവ് ചെയ്തിരിക്കുന്നത് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പ്ലേ കാണിക്കാൻ പറയും. അതിനുശേഷമാണ് പുള്ളി ക്യാമറയൊക്കെ, അതായത് നമ്മളെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുക അല്ലെങ്കിൽ ഇന്ന ഒരു ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് നിന്ന് പെർഫോം ചെയ്യുക അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര മതി എന്ന് തന്നിട്ടില്ല. നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാനുള്ള എന്താ പറയുക സ്പേസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടിപ്പോകുമ്പോഴോ എന്തെങ്കിലും ഒരു അത്ര വേണ്ട എന്നൊരു ഒരു നീരസം വരുന്ന സമയത്ത് മാത്രം ഇടപെടുകയാണ് ചെയ്തത്. പല സമയത്തും അങ്ങനെയല്ല, ഓ ഞാൻ ഡയറക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വല്ലാതെ അങ്ങ് ഇടപെട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതാണോ ശരി, അവർ പറയുന്നതാണോ ശരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അതന്തികമായിട്ട് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ ഒരു ഒരു ടൂൾ എന്നുള്ള രീതിക്കാണ് എപ്പോഴും. ഇപ്പം നമ്മളുടെ പേഴ്സണലി നമുക്ക് പല പല അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഇതെല്ലാം നമുക്ക് നമ്മുടെ ക്യാരക്ടറിലൂടെ നമുക്ക് അങ്ങോട്ട് കാണിക്കാനൊന്നും പറ്റുന്നതല്ല. കഥാപാത്രം അത് എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയാണ്. അപ്പം അവരെന്താണോ നമ്മളിലൂടെ ആവശ്യപ്പെടുന്നത് അതിനാണല്ലോ നമ്മളെ വിളിക്കുന്നത്, കാരണം നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അത് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ കരിയറിൽ തന്നെ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തും അല്ലെങ്കിൽ ഒന്നിച്ചൊക്കെ ആ പരിചയമുണ്ട്. സിനിമയിലെത്തി ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി, ഒരുപക്ഷെ സംവിധാന മോഹമൊക്കെ വന്ന് തുടങ്ങി കാണില്ലേ? അല്ല, സംവിധാന മോഹമെന്നല്ല, സംവിധാനം ചെയ്തത് കൊണ്ട് സംവിധായകൻ്റെ ഒരു പ്രഷറും അവരുടെ ഒരു മാനസികാവസ്ഥയും അതുണ്ടാവും. നമ്മളിപ്പോൾ നാടകം ചെയ്യുകയാണെങ്കിൽ കൂടി എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മനസ്സിലായിരിക്കുമല്ലോ ടോട്ടൽ സിനിമ. ഇതിൻ്റെ നടനാകുമ്പോൾ നടൻ്റെ രീതിയിൽ മാത്രമേ നമ്മളതിനെ കാണുള്ളൂ. ഒരു ഒരു ആക്ടറാവുന്ന സമയത്ത് അവരവരുടെ സാധനം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കൂടെ വരുമ്പോഴാണല്ലോ ഒരു ഒരു സിനിമയാവുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പക്ഷേ ധാരണ ഉണ്ടാവണമെന്നില്ല. ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഡയറക്ടർക്കായിരിക്കും ധാരണ ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് എൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ചൊരു ധാരണ സംവിധായകനാണ്. അപ്പം നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി, ഞാൻ എങ്ങനെ വേണം എന്നിട്ട് എന്നെ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളത് മാത്രം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ക്യാരക്ടറിനെ പരിചയപ്പെടുക, അവരുമായിട്ട് കൂട്ടുകൂടുക, അവരെ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തുക, എന്നിട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്തൊരു സംവിധാനം ഉണ്ടാവില്ല എന്നാണ്? സംവിധാനം ഉണ്ടാവില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സംവിധാനമൊക്കെ ഭയങ്കര പ്രഷർ നിറഞ്ഞിട്ടുള്ളൊരു ഒരു 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 ഇതാണ്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെത്തണം, അതിനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പം ആയിട്ടില്ല. പക്ഷേ ആവുമായിരിക്കും, ആവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അത് ചെയ്തിട്ടുള്ള പണിയും കൂടെ ഇല്ലാതാക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാം കൂടെ ആകുമ്പോൾ ഓ അവർ ഒന്നാമത് തന്നെ പ്രശ്നമാണ്. അപ്പം പിന്നെ ഓ അവർ വലിയ ഡയറക്ടർ അവിടെ വന്ന് വലിയ ഡയറക്ഷനൊക്കെ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഉള്ള അവസരം കളയണോ? പക്ഷേ ഈ കൂട്ടുകെട്ടുകളിൽ ആണ് ഇത്രയും കാലം സിനിമകൾ. ഇപ്പം ഈ പടത്തിലായാൽ പോലും ഇതിൻ്റെ സംവിധായകനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് നേരത്തെയുള്ള പരിചയങ്ങളാണ് സുരഭിയെ കൂടുതൽ സഹായിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ?
അല്ലല്ലല്ല, ഇത് മാത്രമാണ് അങ്ങനെയുള്ളത്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ആളുകളും അതൊക്കെയാണ്. അപ്പം അവർക്ക് കുറച്ച് ഡയലോഗ് പറയുന്ന ഒരു ആക്ട്രസ് വേണം, അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആക്ടർ വേണം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഒരു കുറച്ചെങ്കിലും നമ്മളെ കൂടുതൽ കൂട്ടുകാരത്. പിന്നെ എല്ലാം അവിടെ ചെന്ന് ഞങ്ങൾ കൂട്ടുകാരാവുന്നതാണ് പലപ്പോഴും. അതല്ലാതെ വന്നിരിക്കുന്ന കുറിപ്പൊക്കെയാണ്. കുറിപ്പ് ശ്രീനാഥ് അവരൊക്കെ അവരുടെ ആദ്യത്തെ പടമായിട്ടുള്ള ഗുൽമോഹറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അന്നുള്ളൊരു സൗഹൃദമാണ് വരുന്നത്. പിന്നെ അങ്ങനെ ചില ചില സിനിമകളിലൊക്കെ അല്ലോ, കൂട്ടിൽ ഞാൻ അങ്ങനെ പെട്ടിട്ടില്ല. ഞാനൊരു കൂട്ടം തെറ്റിയ കുഞ്ഞാടായിരുന്നു. ഓക്കെ, ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിത്രത്തിന്റെ അണിയറയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഷഹബാസമന്റെ നല്ലൊരു ഗാനം പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പം ആ ഒരു മൊത്തത്തിൽ കള്ളൻ ഡിസൂസ എന്ന ചിത്രം പറഞ്ഞു വെക്കുന്ന ഒരു എന്താണ് അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്? അത് പറയാൻ പറ്റുമോ? ഒരു ഷോർട്ട് ആയിട്ട്. ആ, നമുക്കെപ്പോഴും കള്ളന്റെയും പോലീസിന്റെയും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കള്ളനും പോലീസും കളിക്കുക എന്ന് പറയുന്ന കളിയുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് കള്ളനെ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പം ശരിക്കും ആരാണ് കള്ളൻ, ആരാണ് പോലീസ് എന്നുള്ള ഒരു ഒരു സംഭവം കൂടിയാണ്. അതൊരു കോമഡിയിൽ പൊതിഞ്ഞ്, ഒരു ഫാമിലിയിൽ പൊതിഞ്ഞ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഒരു അതുകൊണ്ട് തന്നെയായിരിക്കാം ദിലീഷ് ഏട്ടനും സൗബിക്കായും ഒക്കെ ഈ സിനിമ ചെയ്യാം എന്നുള്ള അവർക്ക് എല്ലാവർക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അത് അതിൻ്റെ ഒരു സബ്ജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതൊരു വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ആ സംവിധായകൻ അത് ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി റംഷി അഹമ്മദ് എന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ ധൈര്യം കാണിച്ചു. വേണമെങ്കിൽ അത് ഒ ടി ടിയിൽ എത്രയോ ചോദിച്ചിട്ടും അദ്ദേഹം ഇല്ല, ഇത് തിയേറ്ററിൽ തന്നെ കളിക്കുന്നുള്ള ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയിട്ട് നിന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും അല്ലെങ്കിൽ ഒമിക്രോണും കൊറോണയും ഇതെല്ലാം ആയിക്കൊണ്ടിരിക്കുമ്പോഴും തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ ആളുകളെത്തും എത്തുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. അപ്പൊ മറ്റൊരു കാര്യം, പത്മയിലും നല്ലൊരു റോളാണ് ചേട്ടന്റെ അടുത്ത് വട്ടോളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, വട്ടോളി കോവിഡിന് ഇടയിലാണ് ഷൂട്ട് ചെയ്തത്. അതെ അതെ അതെ, അത് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും സുഖിച്ച് ചെയ്ത സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അനുവേട്ടൻ്റെ എല്ലാം ഭയങ്കര വെൽ സെറ്റപ്പിലുള്ള ആ വൻ പരിപാടികളാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഹയാത്തിലൊരു ഫുൾ സിനിമ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഫുൾ എ സിയിലിരുന്ന് നമ്മൾ ചെയ്തിട്ടില്ല. മറ്റേത് എപ്പോഴും ഇപ്പോൾ ഈ കള്ളൻ ഡിസൂസയിലായിക്കോട്ടെ, എപ്പോഴും പുറത്തും അതുപോലെ രാത്രിയും ഒക്കെ, രാത്രി കള്ളൻ്റെ കഥ ആയതുകൊണ്ട് നൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് സീൻസും ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സമാധാനത്തോടു കൂടിയിട്ടുള്ളൊരു സിനിമ. അതുപോലെ ഈ സൗഹൃദമല്ലാതെ പുറത്തു നിന്നും പരിചയം ആണ് ഉള്ളത്, സുഹൃത്ത് എന്ന് പറയാമെന്നേ ഉള്ളൂ, ഭയങ്കര സൗഹൃദം എന്ന് പറയാനില്ല. അങ്ങനെ ഒരാൾ നമ്മളെ വിളിച്ച ഒരു മെയിൻ ക്യാരക്ടർ തരുന്ന ഒരു സിനിമയും കൂടിയാണ് വട്ടോളി പത്മ. വട്ടോളി ഞങ്ങളത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ രാജാക്കാട് രാജകുമാരി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട് നെരുക്കുനിയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വട്ടോളി, ഞാൻ ജനിച്ച സ്ഥലമാണ് വട്ടോളി. അപ്പോൾ വട്ടോളി പത്മ, അപ്പം ഞാൻ നരുക്കുനി സുരഭി, വട്ടോളി സുരഭി എന്നൊന്നും ഇടാൻ പറ്റാറ്റെ, ഇവിടെ ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു, സുരഭി രാജകുമാരി എന്നിടായിരുന്നു എന്ന് ഞാൻ ഒരു രാജകീയ ഇതുണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞു. അതേസമയം തന്നെ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച് ജയിച്ചെത്തുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു നേരത്തെ പ്ലാൻ ചെയ്ത്? ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ മത്സരിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. അങ്ങനെ നോമിനേഷൻ കൊടുക്കണം, അങ്ങനെ സുരഭിക്കിന് നോമിനേറ്റ് ചെയ്ത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ എത്തുന്നു അവൾ മത്സരം. പിന്നെ അത് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു, തോൽക്കോ ജയിക്കോ എന്ത് വേണമെങ്കിലും ആവട്ടെ, നമുക്ക് ഇതൊരു അവസരമാണ്. അമ്മയിലെ 1500 എത്ര ആൾക്കാരുണ്ട്, അത്രയും ആൾക്കാരെ ഫോണിൽ വിളിക്കാനും അവരോടൊന്ന് സംസാരിക്കാനും, അവർക്ക് എന്തെങ്കിലും എത്രയോ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം പല ആളുകളെയും വിളിച്ചിട്ട് ഇതാക്കുന്ന സമയത്ത് മോളെ നിൽക്കണം, ഈ സംഘടന അത്രയും മുന്നോട്ട് പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്ത് മരുന്ന് വാങ്ങിച്ചത് അമ്മ നൽകുന്ന കൈനീട്ടം കൊണ്ടാണ്, ഞാനിപ്പോൾ താമസിക്കുന്നത് അമ്മ തന്നിട്ടുള്ള വീട്ടിലാണ് എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഞങ്ങൾക്ക്. ഇപ്പം ഇൻഷുറൻസിൻ്റെ കാര്യം, അങ്ങനെ പല പല കാര്യങ്ങളും അവരിങ്ങോട്ടേക്ക് പറയുകയും നമുക്ക് അമ്മയെ കുറച്ചും കൂടി കൂടുതലായിട്ട് സീനിയർ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അടുത്തറിയാനും നമ്മളിനി എന്തൊക്കെയാണ് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യം വോട്ടോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും, അപ്പം ആദ്യം നമ്മൾ അവരിലേക്കൊന്ന് തുറക്കുക
എന്നുള്ളതാണല്ലോ. അപ്പം ആ ഒരു നമ്മളുടെ ഇതെൻ്റെ നമ്പറാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനെനിക്ക് അത്ര വോട്ടിട്ടൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല, കാരണം ഞാനങ്ങനെ അങ്ങനെ ആർട്ടിസ്റ്റുകളായിട്ട് അങ്ങനെ വലിയ പരിചയമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ എന്തോ എല്ലാവരും എന്നെ സഹായിച്ചു. അപ്പോൾ കള്ളൻ ഡിസൂസ എന്ന ചിത്രം ആ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു താരനിരയോട് കൂടിയൊക്കെ തന്നെയാണ് ചിത്രം ആ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. ഈ കോവിഡിൻ്റെയും ഒമിക്രോണിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത് എന്നത്, അതും തിയേറ്ററിൽ തന്നെ എത്തിയിരിക്കുന്നു എന്നതിൽ വലിയ ഒരു അംഗീകാരം തന്നെ ഇതിൻ്റെ അണിയർ പ്രവർത്തകർക്ക് നൽകണം. സുരഭി, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പറയുന്ന പോലെ ഒരു സിനിമ ഇത്രയും കാലം മുന്നേ എടുക്കുക, അല്ലെങ്കിൽ അത് ഇത്രയും കാലം എടുത്തു വെച്ചിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവും അത് തിയേറ്ററിലെത്തി, അല്ലെങ്കിൽ അത് മുന്നോട്ടേക്ക് പോകുന്നത്, അത് ആക്ടേഴ്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും കുറേ കാലം കൊണ്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കള്ളൻ ഡിസൂസ തിയേറ്ററിലെത്തുക എന്നുള്ളത്. അതിപ്പോൾ സാധിച്ചു. എല്ലാവരോടും നമുക്ക് തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും ഈ സിനിമ തിയേറ്ററിൽ പോയി വൻ വിജയമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമ്മൾ സഹകരിച്ച സുരഭിക്ക് നന്ദി. താങ്ക് യു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.